എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മി, 7B ക്ലാസ് പഠിക്കുന്നു. ഗണിത ലാബ് പ്രവർത്തനം 7, പ്രവർത്തനം 8 രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോവാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു കളർ പേപ്പർ, പിന്നെ 3 പേപ്പർ സ്റ്റിക്ക്, പിന്നെ ഇതുപോലത്തെ 2 പ്രൊട്രാക്ടർ, ആണി. നമ്മളിതാ ഉപകരണം ആണി വെച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. രണ്ട് ജോഡി കോണുകൾ തൊട്ട് കാണിക്കുക, ഇതും ഇതും. ഇതിലെ ഇത് രേഖീയ ജോഡിയാണ്. ഇതിലെ ഈ കോൺ 80 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോൺ 100 ഡിഗ്രി ആയിരിക്കും. അതായത് രേഖീയ ജോഡികൾ എല്ലായ്പ്പോഴും അനുപൂരകങ്ങളായിരിക്കും. അവയുടെ തുക എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ ഒരു സമാന്തര വരയെ മറ്റൊരു വരി മുറിച്ചു കിടക്കുമ്പോൾ രേഖീയ ജോഡി, എതിർ കോൺ, സമാന കോൺ, മറുകോൺ, ആന്തര സഹകോൺ, ബാഹ്യ സഹകോൺ തുടങ്ങിയ കോണുകൾ ഉണ്ടാവും. രേഖീയ ജോഡി എല്ലായ്പ്പോഴും അനുപൂരകമായിരിക്കും. എതിർ കോണുകൾ തുല്യമായിരിക്കും. സമാന കോണുകളും തുല്യമായിരിക്കും. മറുകോൺ തുല്യമായിരിക്കും. ആന്തര സഹകോണും ബാഹ്യ സഹകോണും അനുപൂരകങ്ങളായിരിക്കും. ഡൈസ് ഇട്ടപ്പോൾ നമുക്ക് 1 എന്നാണ് കിട്ടിയത്. കരു ഉള്ളിലേക്ക് നീക്കി. 2 + 1 = 3. അപ്പോൾ 1, 2, 3 ഇവിടെയാണ് നമ്മുടെ കരു നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വട്ടം കളിച്ച് ബീജഗണിതം നമുക്ക് എളുപ്പമാക്കാം. എല്ലാവർക്കും നന്ദി.